ആൾക്ക് തോന്നുന്നുണ്ട്, ആൾക്ക് ഡിപ്രഷൻ, ഞാൻ ഡിപ്രഷനിലാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നും പറയാണ്ടിരിക്കാം, ഉപദ്രവിക്കാണ്ടിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ സപ്പോർട്ട് ചെയ്യാം. അത്ര സന്തോഷത്തിലായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യാതെ ഇരുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നത്. ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ വിഷമിക്കുമ്പോൾ മറ്റൊരാളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഇങ്ങനെയാണ് എലിസബത്ത് ഉദയൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച ഏറ്റവും പുതിയ വീഡിയോയിൽ പറഞ്ഞു തുടങ്ങുന്നത്. നടൻ ബാലയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് എലിസബത്ത് ഉദയൻ എന്ന പേര് തന്നെ മലയാളികൾക്ക് സുപരിചിതമായി തുടങ്ങുന്നത്. 2 വർഷം മുൻപായിരുന്നു ബാലയുമായുള്ള എലിസബത്തിന്റെ വിവാഹം. ആദ്യ വിവാഹ ബന്ധം ഏർപ്പെടുത്തിയ ശേഷം ഏറെക്കാലം കഴിഞ്ഞാണ് ബാല എലിസബത്തിനെ പരിചയപ്പെടുന്നതും വിവാഹത്തിലേക്ക് കടക്കുന്നതും. 2 വർഷത്തോളം സന്തോഷകരമായ ദാമ്പത്യ ജീവിതമായിരുന്നു ഇരുവരുടെയും. കരൾ രോഗവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായി ആശുപത്രിയിൽ ബാല ചികിത്സയിൽ കഴിഞ്ഞപ്പോഴും എലിസബത്ത് ആയിരുന്നു എല്ലാ സഹായങ്ങളും നൽകി ബാലയെ ശുശ്രൂഷിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാനില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും വിട്ടു പറയാൻ ബാലയും തയ്യാറായിരുന്നില്ല. എലിസബത്ത് ഇപ്പോൾ കേരളത്തിന് പുറത്ത് ജോലി സംബന്ധമായി പോയിരിക്കുകയാണെന്നാണ് ബാല പറഞ്ഞത്. അടുത്തിടെ അവധിക്കായി നാട്ടിലും എത്തിയിരുന്നു എലിസബത്ത്, പക്ഷേ ബാലയെ കാണാൻ എലിസബത്ത് പോയതുമില്ല. എലിസബത്ത് അവധി ആഘോഷിച്ചത് മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു. ബാലയെ കാണാൻ പോകുന്നില്ലേ എന്ന ചോദ്യവുമായി നിരവധി പേർ കമന്റുകളുമായി എത്തിയെങ്കിലും എലിസബത്ത് ഇതിനോടൊന്നും പ്രതികരിച്ചില്ല. എന്നാൽ ഇപ്പോഴത്തെ എലിസബത്ത് സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. തന്നെ കുറിച്ച് ചിലർ മുൻവിധികളോടെ എഴുതിയ കമന്റുകളോടാണ് പുതിയ വീഡിയോ വഴി എലിസബത്ത് പ്രതികരിച്ചത്. ഒരു മെന്റൽ ഹെൽത്തിന്റെ വീഡിയോയാണ് താൻ ഏറ്റവും ഒടുവിൽ ഇട്ടത്. ആൾക്കാർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എടുത്തിടുന്ന ഒരു സംഭവമാണിതെന്നും ഒപ്പമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല എന്നും എലിസബത്ത് പറയുന്നുണ്ട്. ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നും നമ്മൾ വിഷമിക്കുമ്പോൾ മറ്റൊരാളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ചിന്തിക്കുന്നത് തന്നെ വളരെ തെറ്റായ കാര്യമാണെന്നും അത് നടക്കാത്ത കാര്യമാണെന്നും എലിസബത്ത് പറയുന്നു. താൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് വളരെ മോശമായ രീതിയിൽ കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. താൻ ഡിപ്രഷനിലാണ്, അധികം വൈകാതെ ആത്മഹത്യ ചെയ്യുമെന്നും കമന്റുകൾ വന്നു. ഇതേപോലെ സിമിലറായ ഒരുപാട് കമന്റുകൾ വന്നു. അതായത് മറ്റൊരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരാൾ മരിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ തോന്നി എന്നും എലിസബത്ത് പറഞ്ഞു. താൻ ഇപ്പോൾ ഡിപ്രഷനിലാണോ വിഷമത്തിലാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. ഡിപ്രഷനിലാണെന്ന് തോന്നുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്നും ആ കമന്റ് ഇട്ട ആളെ തനിക്ക് അറിയുക കൂടിയില്ല എന്നും, പക്ഷേ എന്നിട്ടും അയാൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് തനിക്ക് അറിയില്ല എന്നും എലിസബത്ത് പറയുന്നുണ്ട്. താൻ ഒരാൾക്കും ഒരു ശല്യവും ചെയ്തിട്ടില്ല എന്നതാണ് വിശ്വാസം. താൻ ഡിപ്രഷനിലാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മിണ്ടാതെ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് അയാൾക്ക് പറയാം, പക്ഷെ ഉപദ്രവിക്കാനുള്ള കമന്റുകൾ ഇടണോ എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഉപദ്രവം ചെയ്യുന്ന ആളുകളാണ് കൂടുതലുള്ളതെന്നും മനുഷ്യർക്ക് മനുഷ്യരോടുള്ള സ്നേഹം കുറവാണെന്നും എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമാണ് വലുതെന്നും എലിസബത്ത് പറയുന്നു. ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകൾ പ്രധാനമായും ചെയ്യുന്നത് സ്വന്തം കാര്യം നോക്കാതെ നടക്കുന്നവരാണ്. അവർ കൂടുതലായും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. കുറച്ചു കഴിഞ്ഞിട്ട് ഇവരൊന്നും കൂടെയില്ലെന്ന് മനസ്സിലാകുമ്പോഴാണ് ഒരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. ആരും കൂടെയില്ലെന്ന് അറിയുമ്പോഴാണ് നമ്മൾ മറ്റു പലതും ചിന്തിക്കുന്നതെന്നും ജോലി ചെയ്യാൻ പോലും മറന്നുപോയിട്ടാകും അവരുടെ ഒപ്പം നിൽക്കുക എന്നും, അങ്ങനെ ജോലി ചെയ്യാതെ വന്നാൽ ബേസിക് നീഡ്സ് പോലും കിട്ടാതെ വരുമെന്നും ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ട്. ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കൂടെ ആരുമില്ല എങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണമെന്നും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ ശ്രമിക്കുകയും ഒരു ഡെയിലി റുട്ടീൻ ശീലമാക്കുകയും വേണമെന്നും ഭക്ഷണമൊക്കെ റെഗുലർ ആക്കാൻ നോക്കണമെന്നും എല്ലാ കാര്യങ്ങൾക്കും ഉപരി സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കണമെന്നുമാണ് എലിസബത്ത് മാനസികാരോഗ്യത്തെ പറ്റി പറയുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരികയും യാത്രകൾ ചെയ്യുകയും നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ പലതും നമുക്കായി തന്നെ ചെയ്യാമെന്നും അങ്ങനെ പതിയെ ഡിപ്രഷനിൽ നിന്നും മോചിതരാകാമെന്നുമാണ് എലിസബത്ത് തന്റെ പുതിയ വീഡിയോയിൽ പറയുന്നത്. അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെയും എലിസബത്തിനെ വിമർശിച്ചുകൊണ്ടും ബാലയെ അനുകൂലിച്ചുകൊണ്ടും തിരിച്ചുമുള്ള കമന്റുകൾ വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.